എഡിജിപി എംആർ അജിത് കുമാറിനെതിരെ ഇന്ന് പി വി അൻവർ എംഎൽഎ ഉന്നയിച്ച പ്രധാന ആരോപണങ്ങളിലൊന്ന് തലസ്ഥാനത്ത് അദ്ദേഹം കൊട്ടാര സദൃശ്യമായ ഒരു വീട് പണിയുന്നുവെന്നാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഭൂമിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള കവടിയാർ ഗോൾഫ് ക്ലബിന് സമീപത്താണ് എഡിജിപി എംആർ അജിത് കുമാർ വീട് നിർമ്മിക്കുന്നത്. 10 സെന്റിൽ 3 നിലകളിലായി 7000 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിലാണ് ആഡംബര ഭവനം. എംആർ അജിത് കുമാറിനെതിരായ അന്വേഷണ പരിധിയിൽ വീട് നിർമ്മാണവും വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും ശക്തരായ ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ എംആർ അജിത് കുമാർ. എംആർ അജിത് കുമാർ കവടിയാറിൽ കൊട്ടാര സമാനമായ വീട് വയ്ക്കുന്നു എന്നായിരുന്നു പി വി അൻവറിന്റെ ആരോപണം. ആ വീട് വയ്ക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് ഗോൾഫ് ക്ലബിന്റെ തൊട്ടടുത്തുള്ള ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളും ഈ വീടിന്റെ വിശേഷങ്ങളിലേക്കുമാണ് ഇനി പോകുന്നത്. ഇവിടെയാണ് എംആർ അജിത് കുമാർ വീട് വെക്കുന്നത്. 4 മാസം മുൻപാണ് വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഇപ്പോൾ അടിസ്ഥാനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. നിലവിലെ പ്ലാൻ പ്രകാരം 3 നില വീടാണ് നിർമ്മിക്കുന്നത്. അത് ഇപ്രകാരമാണ്, അതായത് ഏറ്റവും അടിയിലത്തെ നില അത് പാർക്കിംഗിനും ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥർക്കും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. തൊട്ടടുത്ത നില, ആ നില മാത്രമായിരിക്കും നമുക്ക് റോഡ് സൈഡിൽ നിന്ന് കാണാൻ കഴിയുക. ആ നിലയിലാണ് 2 ബെഡ്റൂമും കിച്ചനും അടങ്ങുന്ന 1-ാം നില എന്ന് വരുന്നത്. ഏറ്റവും അണ്ടർഗ്രൗണ്ടിൽ 1 നിലയും തൊട്ട് ഗ്രൗണ്ട് ലെവലിൽ വീണ്ടും 1 നിലയും, അതിന് മുകളിൽ 3-ാമത്തെ നില. 3-ാമത്തെ നിലയിലും സമാനമായി തന്നെ 2 ബെഡ്റൂമുണ്ട്. ഒപ്പം കിച്ചനടക്കം 2-ാമത്തെ നിലയിലും ഒരുക്കിയിട്ടുണ്ട്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴെയാണ് ആദ്യ നില. അതിൻ്റെ അടിസ്ഥാനം കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും പ്ലാൻ പ്രകാരം ഏകദേശം 6,750 സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് ഈ 3 നില കെട്ടിടം ഉണ്ടാവുക. നിലവിലെ മാർക്കറ്റ് റേറ്റ് പ്രകാരം ഏകദേശം 2 കോടിയോളം രൂപ നിർമ്മാണ ചെലവ് വരും എന്നാണ് കണക്കാക്കുന്നത്. അതോടൊപ്പം ഈ ഭൂമിയുടെ വില തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിലയുള്ള റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ കവടിയാർ. അതുമാത്രമല്ല, ഈ സ്ഥലം തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരത്തിൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന സ്ഥലമാണ്. ആ സ്ഥലമാണ് എംആർ അജിത് കുമാർ വാങ്ങുകയും അത് വീട് വയ്ക്കാൻ മാറ്റുകയും ചെയ്തത്. കവടിയാർ കൊട്ടാരത്തിൻ്റെ ഉടമസ്ഥയിലുള്ളത് കൊണ്ട് തന്നെ ഈ ഭൂമിയും ഒരു ഹെറിറ്റേജ് പ്രോപ്പർട്ടിയാണ്. അതായത് 9 മീറ്ററിന് മുകളിൽ ഈ ഭൂമിയിൽ വീട് വയ്ക്കാൻ പാടില്ല. ഒപ്പം വീട് വയ്ക്കുകയാണെങ്കിൽ അതിൽ നിശ്ചിത സ്ഥലം വേക്കൻ്റ് ഏരിയ, അതായത് മറ്റ് നിർമ്മാണങ്ങളൊന്നും ഇല്ലാതെ ഒഴിച്ചിടണമെന്നുള്ള നിബന്ധനയുമുണ്ട്. ഇത്തരത്തിൽ ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യയുടെ അടക്കം നിർദ്ദേശങ്ങൾ പാലിച്ചു മാത്രമേ ഇവിടെ വീട് വയ്ക്കാനാകൂ. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ടോ, അനധികൃത സ്വത്ത് സമ്പാദനം നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ പരിധിയിൽ വരേണ്ടത്. എന്തായാലും പി വി അൻവർ എംഎൽഎ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എംഎൽനൊപ്പം റിപ്പോർട്ടർ ഉമേഷ് ബാലകൃഷ്ണൻ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.